താങ്കൾ എല്ലാത്തിനും ധീരമായി നിലപാടെടുക്കുന്ന ആളാണ്. അതെ അതെ, ഇപ്പൊ ഞങ്ങൾ ഒരു എക്സിക്യൂട്ടീവ് മീറ്റിംഗ് പോലെയുള്ള സംഗതിയിലേക്ക് പോവാണ്. ഒന്ന് പോയി ചോദിച്ചിട്ട് ഞാൻ എന്താണ് പറയാം? ഉചിതമായ നടപടി ഉണ്ടാകുമോ? തീർച്ചയായും സംശയം വേണ്ട. അമ്മ വിൽ ടേക്ക് ആക്ഷൻ അഗൈൻസ്റ്റ്. കുറ്റവാളികളെ സംരക്ഷിക്കുന്ന നിലപാട് ഒരിക്കലും ഉണ്ടാവില്ല. അമ്മയിൽ താങ്കൾ തുടരുന്നുണ്ടോ ഈ സംശയം എന്താണ്? അമ്മ എന്ന സംഘടന എന്ന് പറഞ്ഞത് മോഹൻലാലിനോ മമ്മൂട്ടിക്കോ ദിലീപിനോ എനിക്കുള്ളതല്ല, സാധാരണ ആർട്ടിസ്റ്റ് വളരെ അവശകലാകന്മാർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അമ്മ ഷുഡ് കണ്ടിന്യൂ, കാരണം ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണം. പക്ഷേ ഇരയും പ്രതിയെയും ഒരേപോലെ കാണും എന്നാണ് അമ്മയുടെ പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നത്, ആദ്യം പറഞ്ഞത്. ആ ഒരു നിലപാടിനോട് താങ്കൾക്ക് യോജിക്കാൻ കഴിയുമോ? അത് അങ്ങനെ മീറ്റിംഗിൽ ഇല്ല, അങ്ങനെയല്ല, അങ്ങനെയല്ല. ഒരുപാട് മരങ്ങൾ ഞാൻ പറഞ്ഞില്ലേ, ഇതിന് ആദ്യത്തെ ഈ സംഭവം നടന്നതിന്റെ ഏറ്റവും ആദ്യം നമ്പർ ടു, അതായത് രണ്ടാമത്തെ ദിവസം ഏറ്റവും ശക്തമായി പ്രതികരിച്ചത് ഞാനാണ്. അത് നിങ്ങൾക്കൊക്കെ ഓർമ്മ ഉണ്ടോ? നിങ്ങൾക്ക് അറിയില്ല. അതായത് നമ്മളൊരു ഞാൻ പോയിട്ടില്ല. അതാണ് പ്രശ്നങ്ങൾ. ഇതില് ഒരു തുല്യ നിലപാടല്ല, കൃത്യമായ നിലപാട് അമ്മ കൃത്യമായ നിലപാടെടുക്കും. കാരണം ഇപ്പോഴാണ് ഒരു ക്ലാരിറ്റി കിട്ടിയത്. ഇതുവരെ നമുക്ക് എന്തൊരു ടോട്ടലി ഒരു കൺഫ്യൂഷൻ ആയിരുന്നു. വാസ്തവത്തിൽ എന്താണ് സംഭവിച്ചെന്നുള്ളത് നമുക്ക് അറിയില്ലല്ലോ. നമ്മൾ ജ്യോത്സ്യനല്ല, നമ്മള് ദിലീപിനെ പുറത്താക്കി മുഖം രക്ഷിക്കാനുള്ള ശ്രമമാണ്. മുഖം രക്ഷിക്കലല്ല, നമ്മൾ അവിടെ പോയി. ഞാനിപ്പോ എനിക്കൊന്നും എടുക്കാൻ പറ്റില്ല, തീരുമാനം എടുക്കാൻ പറ്റില്ല. എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗമാണിത്. അപ്പോൾ ഞങ്ങൾ അവിടെ പോയതിന് ശേഷം തീരുമാനിക്കും. അതുകൊണ്ട് എനിക്കൊരു ഇൻഡിവിജ്വലായിട്ട് തീരുമാനിക്കാൻ പറ്റില്ല. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ സ്റ്റേൺ ആയിട്ടുള്ള ഒരു ആക്ഷൻ വേണമെന്നാണ് സംശയം.